നമസ്കാരം. കേരളത്തിൽ കോവിഡ് വൈറസ് പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന ഒന്നാണ് ആത്മീയ വ്യാപാരം. കോവിഡിന്റെ കടന്നുവരവോടെ ആ ആത്മീയ വ്യാപാരത്തിന്റെ കടക്കലാണ് കത്തി വെക്കപ്പെട്ടത്. ഈ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജിതിൻ കെ ജേക്കബ് എഴുതിയ ഒരു കുറിപ്പ് ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കോവിഡും ആത്മീയ വ്യാപാരവും. കോവിഡിന്റെ ആദ്യ തരംഗം ലോകം മുഴുവൻ ആഞ്ഞടിച്ചപ്പോൾ അത് മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എന്തൊക്കെ മാറ്റമുണ്ടാക്കുമെന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ ആത്മീയ വ്യാപാരത്തെ എങ്ങനെ ബാധിക്കുമെന്നതിലായിരുന്നു എന്റെ ശ്രദ്ധ അത്രയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കൂണുപോലെ മുളച്ചു പൊങ്ങിയിട്ടുള്ള ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ധ്യാന കേന്ദ്രങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നതിലായിരുന്നു എന്റെ ചിന്ത. ഒരുപക്ഷെ കേരളത്തിൽ ഒരു വർഷം കുറഞ്ഞത് 10,000 കോടി രൂപയ്ക്കെങ്കിലും നടക്കുന്ന ഏറ്റവും വലിയ ബിസിനസ്സാണ് ഈ ആത്മീയ വ്യാപാരം. ഒരു രൂപ പോലും നികുതി അടയ്ക്കേണ്ട, ആരെയും കണക്ക് കാണിക്കേണ്ട. സമൂഹത്തിലാകട്ടെ ആത്മീയ വ്യാപാരികൾക്ക് വലിയ സ്ഥാനവുമാണ് ഉള്ളത്. കൊറോണ കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കേസിൽ തന്നെ ആത്മീയ വ്യാപാരികൾ പിടിമുറുക്കിയിരുന്നു. ഡോക്ടർമാരുടെ കഴിവല്ല, പ്രാർത്ഥനയുടെ ഫലമാണ് കോവിഡ് മുക്തി എന്നായിരുന്നു പ്രചരണം. പക്ഷേ കോവിഡ് പതിയെ കളന്നിറഞ്ഞതോടെ ആത്മീയ വ്യാപാരികളെ ആരെയും കാണാതായി. രോഗശാന്തി പ്രാർത്ഥന വഴി ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, തളർവാദം തുടങ്ങി വരട്ടി ചൊറി വരെ മാറ്റിയിരുന്ന ആളുകൾക്ക് കോവിഡ് എന്ന അണുവിനെ പ്രാർത്ഥനയിലൂടെ മാറ്റാനായില്ല. അതുമാത്രമോ, സർക്കാർ ജോലി, വിദേശ ജോലി, വീട്, പരീക്ഷ പാസകൾ, കാർ, സന്താനഭാഗ്യം എല്ലാം പ്രാർത്ഥിച്ചു നേടിക്കൊടുത്തിരുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷം ഒരു ഓഫറും വിശ്വാസികൾക്ക് നൽകാൻ കഴിഞ്ഞില്ല. കച്ചവടം ഇല്ലാതായതോടെ ലോക്കൽ ആത്മീയ വ്യാപാരികൾക്ക് പണിയെടുത്ത് ജീവിക്കേണ്ട ഗതികേട് പോലുമായി. വൻകിട ടീമുകൾ ഓൺലൈൻ ആത്മീയ കച്ചവടം വഴി ഒരു പരിധിവരെ ഫീൽഡിൽ പിടിച്ചു നിന്നു. മോഡിയെ തെറി പറയുമെങ്കിലും ഡിജിറ്റൽ ഇന്ത്യ ആയതുകൊണ്ട് ഗൂഗിൾ പേയും ഫോൺ പേയും എല്ലാം വഴി വരുമാനം വന്നു. പക്ഷേ അക്കൗണ്ട് വഴി ആയതുകൊണ്ട് മോഡി നികുതി അടപ്പിക്കും. ഫാസിസം തന്നെ. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ ആത്മീയ വ്യാപാരികളുടെ ചൂഷണങ്ങളിൽ നിന്ന് വിശ്വാസി സമൂഹം പിൻവാങ്ങുമെന്ന് കരുതി എനിക്ക് വലിയ തെറ്റുപറ്റി എന്ന് ഈയിടെ ആ കണ്ട ഒരു കാഴ്ചയിലൂടെ മനസ്സിലായി. എൻ്റെ ഇടവക പള്ളിയുടെ തൊട്ടടുത്താണ് ആയിരങ്ങൾ ദിവസവും വരുന്ന കൃപാസനം ധ്യാന കേന്ദ്രം. കോവിഡ് ഒഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും അവിടെ രോഗശാന്തി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കോവിഡ് മാറ്റാനുള്ള പ്രാർത്ഥന മാത്രം കർത്താവ് പറഞ്ഞു കൊടുത്തു കാണില്ല. പറഞ്ഞു വന്നത്, ആദ്യഘട്ടത്തിൽ കോവിഡ് ആഞ്ഞടിച്ചപ്പോൾ കൃപാസനം പൂട്ടി. അതിനു മുമ്പ് അവിടുത്തെ അച്ഛന് വയ്യായിക വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ മാത്രമാണ് അടച്ചിട്ടുള്ളത് കേട്ടോ. കോവിഡ് പത്തി മടക്കിയതോടെ വീണ്ടും പ്രവർത്തനം തുടങ്ങി. വിശ്വാസികളുടെ ഒഴുക്കുകൊണ്ട് നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു ഒരു 2 ആഴ്ച മുമ്പ് വരെ അവിടെ. സമീപവാസികൾക്ക് ചെറുകിട കച്ചവടം, പാർക്കിംഗ്, ഓട്ടോ സ്റ്റാൻഡ്, ഹോട്ടൽ എന്നിവയ്ക്കായി വരുമാനവും കിട്ടുന്നുണ്ട് എന്നതാണ് പോസിറ്റീവായ കാര്യം. എന്നാലും ഈ കോവിഡ് കഴിഞ്ഞപ്പോഴെങ്കിലും ആളുകളുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ മാറ്റമുണ്ടാകുമെന്ന് കരുതിയ ഞാൻ എന്തൊരു മണ്ടനാണ്. രസകരമായ കാര്യം, അനുഗ്രഹം എന്ന ഓഫർ ഉള്ളതുകൊണ്ട് എല്ലാ മതക്കാരും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ക്രിസ്ത്യാനികൾ പൊതുവെ നേർച്ചയിടാൻ പിശുക്കറാണെങ്കിലും മറ്റു മതസ്ഥർ ആ വിടവ് നികത്തും. ഇനിയിപ്പോൾ വാക്സിനേഷനും മറ്റുമെല്ലാം കഴിഞ്ഞ് ലോകം കൊറോണ മുക്തമാകുമ്പോൾ ഓൺലൈൻ പ്രാർത്ഥന വഴിയും പത്രം തലയ്ക്ക് വെച്ച് കിടന്നത് വഴിയുമൊക്കെ കൊറോണ മാറിയതിൻ്റെ അത്ഭുത പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യങ്ങളുടെ വരവായിരിക്കും. അത് കേട്ട് വിശ്വസിക്കാനും കുറെയെണ്ണം കാണും. ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് കോടി ഡോളറാണ് കോവിഡ് വാക്സിന് വേണ്ടി ചിലവഴിക്കുന്നത്. കേരളത്തിലെ രോഗശാന്തി പ്രാർത്ഥനക്കാർ എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നേൽ കോവിഡിനെ തുരത്താൻ പാടില്ലായിരുന്നോ? ഇതിൽ ആത്മീയ വ്യാപാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയൊക്കെ ആയിട്ടും വീണ്ടും വീണ്ടും പോയി ചൂഷണങ്ങൾക്കും തട്ടിപ്പിനുമൊക്കെ നിന്നുകൊടുക്കുന്ന വിശ്വാസികൾ എന്ന മനോരോഗികളെ പറഞ്ഞാൽ മതി. മനുഷ്യന്റെ സങ്കടങ്ങളെ, ആഗ്രഹങ്ങളെ, വേദനകളെ കച്ചവടമാക്കുന്ന ഇത്തരം തിന്മകളെ നിയന്ത്രിക്കാൻ സർക്കാരുകൾക്ക് കഴിയില്ലേ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകും. തൊടാൻ പറ്റില്ല. കാരണം കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇവർക്കുണ്ട്. വോട്ട് ബാങ്കുമാണ്. നമ്മൾ ആരാലും പറ്റിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് എവിടെയോ വായിച്ചതോർക്കുന്നു. നമ്മളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഇങ്ങനെയാണ് ജിതിൻ കെ ജേക്കബിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.